നമസ്കാരം വിനീഷ് ചോണൻമന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് ഒരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കാരണം നമ്മളൊരു എന്റർടൈൻമെന്റ് ചാനൽ ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വാർത്തകളും ന്യൂസുകളും നമ്മൾ നമ്മളതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നേരത്തെ തന്ന അതേ സപ്പോർട്ട് ഇതിനും തരണം എന്ന് പറയാണ് അപ്പം ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം ദൃശ്യം സിനിമ അറിയാം അതല്ലേ കേരളക്കാരെ ഒരു സിനിമയാണ് ജിത്തു ജോസഫ് ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തത് അപ്പം ആ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നേര് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് കഥ എഴുതിയിരിക്കുന്ന ശാന്തി മഹാദേവിയും അതോടൊപ്പം തന്നെ ജിത്തു ജോസഫും കൂടിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ലാലേട്ടൻ ലാലേട്ടൻ ഈ ഒരു വക്കീലിൻ്റെ വേഷത്തിലാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ പ്രിയാമണിയും ഒരു വക്കീൽ വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട് ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത് ഞാൻ ഞാനെന്തായാലും ഈ ട്രെയിലർ കാണാൻ ഒരു വെയ്റ്റിങ്ങിലാണ് ഇപ്പം ഓൾറെഡി ഇപ്പം ഇരുന്നൂറ്റി എഴുപത്തിനാല് പേര് ഇപ്പം ട്രെയിലർ കാണാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കാരണം നിങ്ങൾക്ക് കാണാല്ലോ അല്ലേ ഞാനതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ റിയാക്ഷൻ അറിയിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് മറ്റ് താരങ്ങളെന്ന് പറയുന്നത് ഗണേഷ് കുമാർ സിനിമയിൽ വരുന്നുണ്ട് ജഗദീഷ് ഉണ്ട് സിദ്ദീഖ് ഉണ്ട് അതുപോലെ തന്നെ നന്ദു ഉണ്ട് ഐശ്വര്യ രാജൻ ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മോഹൻലാൽ ഒന്നിക്കുമ്പോഴത്തേക്ക് അത് ഒരു പ്രതീക്ഷ തരുന്ന ഒരു സിനിമ തന്നെയാണ് മോഹൻലാലിൻ്റേതായിട്ട് നേരത്തെ ഇറങ്ങിയ ഒരു ട്രെയിലർ എന്ന് പറയുന്നത് മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ അതായത് നമ്മുടെ എൽ ജെ പി സംവിധാനം ചെയ്യുന്ന സിനിമ ആ സിനിമയെക്കുറിച്ചിട്ടൊരു റിവ്യൂ ഞാൻ എൻ്റെ സിനിമാ കാഴ്ച എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വെയ്റ്റിങ്ങിലാണ് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് ട്രെയിലർ കണ്ട് നമുക്ക് ആ റിയാക്ഷൻ ചെയ്യാം അപ്പൊ വെയിറ്റിങ്ങിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇപ്പൊ വെയിറ്റിങ്ങിലാണ് മിനിറ്റുകൾ മാത്രമേ ഉള്ളു അപ്പൊ ട്രൈലർ വരുന്നവരെ പ്ലീസ് എല്ലാവരും ഒന്ന് കാത്തിരിക്കുക അത് ഇപ്പൊ എത്തും ട്രെയിലർ ട്രെയിലർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടോ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ട്രെയിലർ വരണേ എന്നാണ് എന്റെ ഒരാഗ്രഹം നോക്കുന്നത് വെയിറ്റ് ചെയ്യാം അപ്പം മിനിറ്റുകൾ മാത്രമേ ഉള്ളു പോലീസ് സ്റ്റേഷൻ കണ്ടു എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം ഈ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അത് നമ്മളൊരു പ്രതീക്ഷയില്ലാതെ കണ്ടൊരു സിനിമയാണ് അതിൻ്റെ രണ്ടാം ഭാഗവും വന്നു ഞെട്ടിച്ച സിനിമ തന്നെയാണ് ദൃശ്യം അപ്പോൾ ജിത്തു ജോസഫും കൂടെ ഇതിനകത്ത് കഥ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഒരു കോട്ടറാമ ആ നേരെന്ന് പറയുന്നൊരു സിനിമ അഡ്വക്കേറ്റുമാരുടെ പൊരിഞ്ഞ വാക്ക് നടക്കുന്ന ഒരു സിനിമയായിട്ടായിരിക്കും ഇത് കാണുന്നത് അതിനകത്ത് ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ലാലിട്ടൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കുമെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ സസ്പെൻസും ത്രില്ലറും എല്ലാം ഒത്തുചേർന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ട്രെയിലറിനകത്ത് വലിയ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല ചില ചില സംഭവങ്ങൾ നമ്മൾ വിരൽ ചൂണ്ടുന്നുണ്ട് അതിനകത്ത് കാരണം ഒരു അടിപ്പിക്കുന്ന ഒരു സംഭവം ആയിരിക്കും എന്നുള്ളത് യാസമില്ല അപ്പോൾ കുറെ കാലമായിട്ട് ഒരു കേസും അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അഡ്വക്കേറ്റടുത്തേക്ക് ഒരു കേസ് വരുന്നു അത് പുള്ളി വാദിക്കാൻ വേണ്ടി പോകുന്നു അവസാനം ജയം ആരോടൊപ്പം ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാലോ അല്ലേ എന്തായാലും ട്രൈലർ പേഴ്സണലി പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൈലർ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഈ മറ്റേ ആക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ അപ്പം ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ ഗണത്തിൽ വരുന്ന ഒരു സിനിമ ആയി ിക്കുമെന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി സിനിമ തിയേറ്ററിൽ റിലീസിനായിട്ട് എത്തുകയാണ് ബാക്കി സിനിമ കണ്ടതിനു ശേഷം നമുക്ക് സിനിമയെ കൂടുതൽ കാര്യമായിട്ട് വീണ്ടും കാണാവുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും